ഇന്നലെ ലാലേട്ടൻ കൊടുത്ത ടാസ്ക് ഉണ്ടായിരുന്നല്ലോ മരുന്ന് കൊടുക്കുന്നത് അപ്പൊ അതില് പൂജ വന്നിട്ട് ജാസ്മിന്റെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വഞ്ചന എന്നുള്ള രീതിയിലായിരുന്നു ജാസ്മിന്റെ പേര് പൂജ പറഞ്ഞത് സത്യസന്ധത ഇല്ലാതെ പെരുമാറി എന്നുള്ള രീതിയിൽ പൂജ അവിടെ പറയുമ്പോൾ ലാലേട്ട ചോദിക്കണത് ആരാണെന്ന് തുറന്നു പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗബ്രിയോടാണ് അങ്ങനെ ചെയ്തതെന്ന് പൂജ പറയുന്നുണ്ട് അപ്പൊ ആർക്കും തന്നെ എന്താ കാര്യം ഒന്നും മനസ്സിലായിട്ടില്ലാത്ത പോലെയാണ് അവിടെ തോന്നുന്നത് ജാസ്മിൻ അങ്ങനെ മനസ്സിലായോന്ന് അറിയില്ല എന്താ ഉദ്ദേശം എന്നുള്ളത് പൂജ അപ്പൊ ഗബ്രിയോട് സംസാരിച്ചതെന്നും പൂജയ്ക്ക് മനസ്സിലായത് ജാസ്മിൻ എൻഗേജ്ഡ് ആണെന്ന് ഓൾറെഡി ഗബ്രിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള രീതി ാണ് അത് വച്ചിട്ടാണ് പൂജ അപ്പൊ ഇത് പറയുന്നത് പുറത്തല്ലം കണ്ടിട്ടാണ് പൂജ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗബ്രിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ടും പൂജയ്ക്ക് മനസ്സിലായിട്ടുള്ളത് ജാസ്മിൻ ഗബ്രിയനെ ചതിക്കുമായിരുന്നു ജാസ്മിൻ ഇങ്ങനെ എൻഗേജ് ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇവരുടെ കോമ്പോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള നൈറ്റിൽ എന്തോ ഇവരിന്ന് സംസാരിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു ഗബ്രിക്കും പുറത്തൊരാളുണ്ട് അതുപോലെ തന്നെ ജാസ്മിനും പുറത്തൊരാളുണ്ടെന്ന് അന്ന് അവരോട് തമാശ രീതിയിലൊക്കെയാണ് അത് സംസാരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിയില്ല പിന്നെ കൂടുതലായിട്ട് അവർ സംസാരിച്ചു എന്നുള്ളത് അറിയില്ല നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് മാത്രമാണല്ലോ അറിയുള്ളൂ ഏഴു മാസമായിട്ട് കമ്മിറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കാര്യങ്ങൾ ഓർപ്പിച്ചു ഒന്നും അവിടെ സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല പക്ഷെ ഇവര് വീണ്ടും അടുക്കുകയും അങ്ങനെ ഇവരുടെ കോമ്പ ചർച്ച ആവുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നീടൊന്നും ഇവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല പിന്നീട് ജാസ്മിനെ വാപ്പ വിളിക്കുകയും അതിനുശേഷമാണ് ജാസ്മിൻ എല്ലാവരും ഉപയോഗിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഗബ്രി കേട്ടിട്ടുണ്ട് പുള്ളിക്കാരി കമ്മിറ്റഡ് ആണെന്നുള്ളത് അപ്പൊ ഗബ്രിക്ക് മാത്രമാണ് അറിയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് പോയി പുറത്ത് ചിലമ്പോ നോക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ശ്രീധനോട് പറയുകയുണ്ടായി പിന്നെ സായി വന്നിട്ട് എല്ലാം പറയുന്നുണ്ട് അപ്പൊ ആ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ാണെന്ന് സായോടും പറയുന്നുണ്ട് റസ്മിനോടും പറയുന്നുണ്ട് സായി അല്ല അറിഞ്ഞിട്ട് സംസാരിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് അറിയാം ഏറ്റവും അഭിഷേക് ശ്രീകുമാർ ആദ്യം സംസാരിച്ചോടുമ്പോൾ പുള്ളിക്കാരി ആ രീതിയിലായിരുന്നു സംസാരിക്കുന്നത് പുള്ളിക്കാരി കളിക്കുകയാണ് അവിടെ ആദ്യം ചെയ്തത് നിന്റെ പുറത്തുള്ള ആൾക്കാ ആവില്ല ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ പ്രസന്റിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതോളൂ ഫ്യൂച്ചർ ചിന്തിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഗബ്രിയും ജാസ്മിൻ ഒന്നിച്ചിരിക്കുമ്പോൾ അഭിഷേക് ജയദീപുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗബ്രിയോട് ചോദിക്കുമ്പോൾ ഗബ്രി പറഞ്ഞു എൻഗേജ്ഡ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലാന്ന് ഗെബ്രി അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ ഗബ്രിയുടെ മുമ്പില് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് കമ്മിറ്റഡാണ് എന്നുള്ളത് ഗബ്രിക്ക് അറിയാം പക്ഷെ എത്രത്തോളം സീരിയസ് ആണെന്നും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം വന്ന് പറഞ്ഞു വച്ചിട്ട് പോയിക്കിടന്നും ഏഴ് മാസമായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലൊന്നും ജാസ്മിൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ ജാസ്മിൻ ആ റിലേഷൻഷിപ്പ് ആദ്യം പറയാത്തത് കൊണ്ടായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പൂജ ആ സംഭവം എടുത്തിട്ടേക്കണെന്ന് തോന്നുന്നു ജാസ്മിൻ ഗബ്രിയെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ വരത്തി തീർക്കാനാണോ പൂജ നോക്കുന്നത് എന്തായാലും ലാലേട്ടം പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് തീരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഗബ്രിയോടും ജാസ്മിനോടും സംസാരിക്കുന്നുണ്ടെന്നും ജാൻമോണിയോടും സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ഗബ്രിയോടും ജാസ്മിനോടും ഇവരുടെ റിലേഷൻ പറ്റിയൊക്കെ ചോദിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം പൂജയുടെ ഗെയിം എന്തായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിലെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഉള്ള കാണാം